ഒന്ന് രണ്ട് പേര് കമന്റിലും ചോദിച്ച് അല്ലാതെ എന്റെ അടുത്ത് പേഴ്സണലി മെസ്സേജ് അയച്ചും ചോദിച്ച് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എഴുതി ശീലമില്ലാത്ത ആളുകൾ ആണെങ്കിൽ നിങ്ങൾ അതായത് പ്ലസ് ടു കഴിഞ്ഞപ്പോ ഡിഗ്രി എഴുതിയിട്ട് ആദ്യമായിട്ട് ക്യുസാറ്റ് എഴുതുമെന്ന് വെച്ചാൽ ചിലപ്പം ബിടെക്കാർ മാത്രം എന്താ ജെ എഴുതിയവർ മാത്രം ആയിരിക്കണമെന്നില്ല. ഞാൻ എഴുതുമ്പോഴും ജെ പെൻ ആൻഡ് പേപ്പർ ആയിരുന്നു മോഡൽ. അപ്പൊ എങ്ങനെയാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഒന്നും നമ്മൾ അറിയണമെന്നൊന്നുമില്ല. നമ്മൾ കമ്പ്യൂട്ടറിനെ പറ്റി ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ അവിടെ ചെന്നിരിക്കുമ്പോൾ അവർ നമ്മളെ കമ്പ്യൂട്ടറിന്റെ അടുത്ത് നമുക്ക് വേണ്ട സീറ്റിൽ അവിടുത്തെ സാറുമാരെ തന്നെ നമ്മുടെ അലോക്കേറ്റ് ചെയ്യും. അപ്പൊ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ സാറുമാരടുത്ത് പറയണം. അപ്പൊ അവർ നിങ്ങളെ മാക്സിമം ഹെൽപ്പ് ചെയ്യും, അത്രയും ഹെൽപ്പ് ചെയ്യും അവർ. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ഒരു ഇന്റർഫേസിനകത്ത് നോർമലി ഞാൻ പോയ ലാസ്റ്റ് എക്സാംസിലൊക്കെ എനിക്ക് ഓർമ്മയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേര് നമ്മുടെ റോൾ നമ്പർ എവിടെയെങ്കിലും കാണും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവിടെ ചെന്നിരിക്കുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാം നമ്മുടെ റോൾ നമ്പർ ഇതാണ് പേര് ഇതാണെന്നുള്ളത് നമ്മളെ ഹാൾ ടിക്കറ്റ് വെച്ചത് മാച്ചിങ് ആണോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കണം. അപ്പൊ അവര് നമുക്ക് ഓരോ ഇൻസ്ട്രക്ഷൻസ് തരും, വിൻഡോ എടുത്ത് വെക്കണം, ഇതിപ്പോ ക്ലിക്ക് ചെയ്യണം, പാസ്വേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് വെക്കണം. പാസ്വേഡ് ജസ്റ്റ് ടൈപ്പ് ചെയ്യാൻ മിക്കവാറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും നിങ്ങളുടെ പാസ്വേഡ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ പാസ്വേഡ് ഒക്കെ ടൈപ്പ് ചെയ്ത് അവരെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മളെ ഗൈഡ് ചെയ്യും. അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ മടിച്ചിരിക്കരുത്, ഇത് വന്നില്ലല്ലോ എന്ന് ഓർത്തിരിക്കരുത്. നിങ്ങളെ കൈ ഒക്കെ അല്ലെങ്കിൽ അവരെ തിരിഞ്ഞ് വിളിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അവർ വന്ന് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ജസ്റ്റ് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നവർ അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് തന്നോണ്ടേയിരിക്കും. പിന്നെ പേപ്പർ അവർ എക്സ്ട്രാ തരും. അപ്പൊ സി ബി ടി എക്സാം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എന്ന് പറയുന്ന എക്സാംസ് ഒരു സംഭവമൊന്നും അല്ല, ജസ്റ്റ് നമ്മൾ അവിടെ ചെന്നിട്ട് ടിക്ക് ചെയ്തിരുക. പിന്നെ അതിനകത്ത് കുറെ സംഭവങ്ങളാണ് നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിരുന്നത്, നമ്മൾ അറ്റൻഡഡ് ക്വസ്റ്റ്യൻ അൺഅറ്റൻഡഡ് ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് സൈഡിൽ ഇങ്ങനെ അറിയാൻ പറ്റും ഏതാണ് എടുക്കാനുള്ളതെന്ന്. അപ്പൊ നമ്മള് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ മാത്രം പോലും ഇവിടുത്തെ സബ്മിറ്റ് ബട്ടൺ കറക്റ്റ് ആയിട്ട് പ്രസ് ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്തിരിക്കണം. പിന്നെ ബാക്കിയെല്ലാം ടൈമർ ഇവിടെ എത്ര റിമൈനിങ് ടൈം എന്നൊക്കെ ഉള്ളത് ടൈമർ എല്ലാം അതിനകത്ത് കാണും. ചില പരീക്ഷയ്ക്ക് കാൽക്കുലേറ്ററും കാണും, പക്ഷെ ക്യുസാറ്റിന് കാണുമെന്ന് എനിക്ക് അറിയത്തില്ല, കാണത്തില്ലായിരിക്കും. അപ്പൊ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സംഭവം നമ്മൾ ആ എഴുതി കഴിയുന്ന സമയം നമ്മൾ സബ്മിറ്റ് കൊടുക്കാൻ വിട്ടു പോയാലും ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫായിട്ട് അവിടെ സബ്മിറ്റ് ആയി, അതെല്ലാം അവരുടെ സെർവറിൽ പോയി ഡയറക്റ്റ് ഫീഡ് ആയിക്കോളും. അപ്പൊ നമ്മളൊന്നും ചെയ്യണ്ട. അപ്പൊ ഈ പെൻ ആൻഡ് പേപ്പർ മോഡ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്, നമ്മൾ ഈ OMR കറപ്പിക്കുമ്പോൾ തെറ്റിയോ എന്നുള്ള പേടിയിലൊന്നും ആവശ്യം നമുക്ക് വേണ്ട. അപ്പൊ ഇനി പറയാനുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ കമ്പ്യൂട്ടറിനെ പറ്റി ഒന്നും അറിയത്തില്ല, ഇത് എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നൊരു പേടി ഉണ്ടെങ്കിൽ ഇത് ശരിക്കും എളുപ്പം സത്യം പറഞ്ഞാൽ OMR കറപ്പിക്കുന്നതിനെക്കാളും എളുപ്പം തന്നെയാണ്. പരീക്ഷയുടെ ഒരു ഇത് വെച്ചപ്പോൾ കൺവീനിയൻസ് തന്നെയാണ്. പക്ഷെ എനിക്ക് ഫേസ് ചെയ്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ പകർത്തി എഴുതുമ്പോൾ ഇങ്ങനെ പെന്ന് പേപ്പർ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ഇവിടെ കാണും, നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തു ഉത്തരം ടിക്ക് ചെയ്തു ഇവിടെ OMR കറപ്പിച്ചു. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ടേബിളിൽ ഇരുന്ന് എഴുതുമ്പോൾ നമ്മൾ പിന്നെ എന്താവുന്ന മുകളിലോട്ട് നോക്കി പിന്നെ എടുത്ത് പകർത്തി എഴുതുന്ന ഒരു പാട് എനിക്ക് ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് വലിയൊരു പ്രശ്നമൊന്നും അല്ല. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആകുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഒരു കാര്യം അറിയണമെന്നില്ല, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിരിക്കും. നിങ്ങൾ അവിടെ നിന്ന് കോപ്പി അടിക്കാതെ നിന്നിരുന്നാൽ മാത്രം മതി, എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും അവിടുത്തെ സാറുമാർ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിരിക്കും. എന്തെങ്കിലും ടെക്നിക്കൽ സപ്പോർട്ട് വേണമെങ്കിലൊക്കെ അവർ ഹെൽപ്പ് ചെയ്യും. കമ്പ്യൂട്ടർ താങ്ങ് ഓഫായി പോയാലോ അല്ലെങ്കിൽ അങ്ങനെ ഓഫായൊന്നും പോകത്തില്ല, പവർ ബാക്കപ്പ് എല്ലാം അവിടെ കാണും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോഴേ സാറുമാരെ വിളിച്ചിരിക്കണം. അപ്പം പിന്നെ പേപ്പറൊക്കെ വരുത്തേ,